അതെ ഗായ്സ്, ഫോണില് വിൻഡോസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് സാധാ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുമ്പോഴത്തെ ഒരു സാധാ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതുപോലെ വിൻഡോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അതുപോലെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബ്രിക്കിടപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിംബോ പി സി എമുലേറ്ററാണ്. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് തന്നെ വേണം ഇത് ഡൗൺലോഡ് ചെയ്യാൻ. പുറത്ത് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ലിംബോ പി സി എമുലേറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടുള്ളവർ ഞാൻ ലിങ്കിൽ ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. അതേപോലെ ഇതിന് വേണ്ടൊരു എക്സ്പ്രസ് വിൻഡോസ് 7 ഒരു ISO ഫയലുണ്ട്. അതും ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക, ലിംബോ പി സി എമുലേറ്റർ എന്നാണ്. ഒരുപാട് സൈറ്റുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് വിൻഡോസ് 7 ഒരു ISO ഫയൽ കൂടെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിംബോയുടെ ഇതുപോലൊരു ഐക്കൺ ഉള്ളൊരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലിംബോ എന്ന് പറയുന്ന ഒരു ഈ ഒരു ആപ്പാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ വിൻഡോസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ലിംബോ ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിംബോ ആപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ലോഡ് മെഷീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ വരും. അപ്പോൾ ലോഡ് മെഷീനിൽ നിങ്ങൾ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് വിൻഡോസ് 7 ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ആദ്യം ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ലോഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ ആർക്കിടെക്ചർ 86 കൊടുത്തു. അതായത് 32-bit ആർക്കിടെക്ചറാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത് മെഷീൻ ടൈപ്പ് എന്നുള്ളതിൽ PC എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ഡിഫോൾട്ടായിട്ട് അതിലുള്ളതാണ്, അത് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ CPU മോഡൽ ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിൽ നമുക്ക് ഇവിടെ CPU മോഡലിൽ ഞാൻ ഇപ്പം Pentium 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അതിലും കൂടിയ പ്രോസസ്സർ ഇതിൽ ഒരെണ്ണം കിടപ്പുള്ളത് അത്ലോണാണ്. അപ്പോൾ ഇൻ്റൽ ലൈനപ്പിൽ Pentium 3 ആണ് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ Pentium 3 സെലക്ട് ചെയ്തു. പിന്നെ CPU കോസ് 4 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റാം മെമ്മറി 920 MB ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് അലോട്ട് ചെയ്തിട്ടുള്ളൊരു 920 MB ആണ് എനിക്കൊരു മാക്സിമം ഗിവണായിട്ട് തോന്നിയത്. 1000 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിൻഡോസ് 7 ലോഡാകത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് ഓപ്ഷനാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് A സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിൻഡോസ് 7 ഒരു ഫയല്, അപ്പോൾ ആ വിൻഡോസ് 7 ഫയല് നിങ്ങൾ ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ചെറിയ ആരോ ഉണ്ട്, അതിൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ ചൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴെ റിമൂവബിൾ സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ VGA ഡിസ്പ്ലേ ഞാൻ VMware ആണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബൂട്ട് സെറ്റിങ്സ് ആണ്. ബൂട്ട് സെറ്റിങ്സിൽ വരുമ്പോൾ ബൂട്ട് ഫ്രം ഡിവൈസ് CD റോമോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ കൊടുക്കുക. അപ്പോൾ CD റോമോ ആണ് ഇപ്പോൾ കിടക്കുന്നത്, ഹാർഡ് ഡിസ്ക് കൊടുത്താൽ മതിയാവും. ഹാർഡ് ഡിസ്ക് കൊടുക്കുക. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നായിരിക്കും ബൂട്ട് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. വെറുതെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഓപ്ഷൻസ് ഒന്നുമല്ല പിന്നീടുള്ള. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്ലേ കൊടുത്തു കഴിയുമ്പം ഇതുപോലെ റണ്ണാവാത്തത് ചിലപ്പോൾ റാമിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ വിൻഡോസ് 7 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് റാമിൻ്റെ ക്വാണ്ടിറ്റി 904 ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഒരിക്കൽ കൂടെ റൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ റണ്ണാവും. അപ്പോൾ റാമിൻ്റെ ഇഷ്യൂ ചിലപ്പോൾ ഇതുപോലെ വരാം. നിങ്ങളുടെ ഫോണിൽ ആവശ്യത്തിലധികം റാം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ റാം ചൂസ് ചെയ്യുമ്പോൾ അതുപോലെ കുറച്ച് റാം ചൂസ് ചെയ്യുക. കാര്യം
ഒരുപാട് റാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് ആവശ്യമായിട്ടുള്ള റാം ഫോണിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് റണ്ണാവാത്തത്. റാം നിങ്ങൾ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ റണ്ണായിക്കോളും. ഇപ്പോൾ വിൻഡോസ് ഈ സ്റ്റാർട്ടിങ് അപ്പം എന്നുള്ള ഓപ്ഷൻ വന്നു. വിൻഡോസിൻ്റെ ഒരു എംബഡഡ് സ്റ്റാൻഡേർഡ് 7 എന്ന് പറഞ്ഞൊരു വെർഷനാണിത്. ഇത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള വിൻഡോസിൻ്റെ വെർഷനാണ്. കാര്യം ഇതിൽ അധികം ആപ്ലിക്കേഷൻസ് ഒന്നും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വിൻഡോസ് 7 ഓപ്ഷനാണിത്. അതുകൊണ്ട് തന്നെയാണിത് കുറച്ചുകൂടെ മോർ സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടെ ഒരു ലൈറ്റർ വെർഷനാണിത് വിൻഡോസിൻ്റെ. നമുക്കിവിടെ മോസ് മോഡ് എനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എനേബിൾ ചെയ്തു. എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇതിലൊരു യൂസർ എന്ന് പറഞ്ഞുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഡയറക്റ്റായിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ കാണുന്നതിനേക്കാളും ബെറ്റർ അതാണ്. അപ്പോൾ ഞാനിനി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സിസ്റ്റം ബൂട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ടായി വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ മൈ കമ്പ്യൂട്ടറിൽ കയറി നോക്കാം. ശകലം സ്ലോവറാണ്, എന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതിൽ നമുക്കിപ്പോൾ ഡോക്യുമെൻസിൽ പോയിട്ട് കുറച്ച് സാമ്പിൾ പിക്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നമുക്ക് നോക്കാം ആദ്യം. ഇതിൽ ആ സാമ്പിൾ പിക്ചേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ പണ്ടത്തെ നെസ്റ്റ് വരുന്ന കുറച്ച് വാൾപേപ്പേഴ്സ് ഞാൻ കണ്ടു. അതിൽ ഇതൊന്നാണ് ഈ വാട്ടർ ലില്ലി എന്ന് പറയുന്നത്. ഫോട്ടോസൊക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ ലോഡായി വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിനൊന്ന് സൂം ചെയ്ത് നോക്കാം. ശകലം പാടാണ്, എന്നാലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നമുക്കിനി എന്ത് നോക്കാം, സ്റ്റാർട്ടിൽ പോയിട്ട് നമുക്ക് പെയിൻറ്റ് നോക്കാം. അപ്പോൾ പെയിൻറ്റ് ഇവിടെ ഉണ്ട്. പെയിൻറ്റ് വന്നപ്പോൾ പെയിൻറ്റിൽ നമുക്ക് ഇനി എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വരച്ച് നോക്കാം. അപ്പോൾ ഞാൻ മാനേജ് ചെയ്ത് പെയിൻറ്റിൽ എൻ്റെ പേര് വരച്ചിട്ടുണ്ട്. പെയിൻ്റ് അപ്പോൾ കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഇനി അടുത്ത് വിൻഡോസിൻ്റെ മീഡിയ പ്ലെയറാണ്. അതും വലിയതല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഷട്ട് ഡൗണും നമുക്ക് പി സി പോലെ തന്നെയാണ് കേട്ടോ. ഷട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പം നേരെ പഴയ ആ വിർച്വൽ മെഷീൻ്റെ മെയിൻ ഓപ്ഷനിലേക്ക് തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ എല്ലാവരും ഈ ട്രിക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫോണിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. Bye.